നമസ്കാരം ലോകത്ത് എവിടെ നടക്കുന്ന വാർത്തകളും എവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളും അല്ലെങ്കിൽ വിവാദമായിട്ടുള്ള സംഭവങ്ങളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ദിവസങ്ങളോളം ചിലപ്പോൾ ആഴ്ചകളോളം ചർച്ചാ വിഷയമാവാറുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അത് അത് വെച്ച് തന്നെ ദിവസങ്ങളോളം ചർച്ച ചെയ്യാറുമുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ഇട്ടാവട്ടത്തെ മാത്രം ഒതുക്കി നിർത്തി പരമാവധി പുറത്തു പോവാത്ത രീതിയിൽ ഒതുക്കി തീർക്കാറുമുണ്ട് ഈ ഒരു സംഗതിക്ക് മാറ്റം വന്നു തുടങ്ങിയത് ഈ കുറച്ചു കാലമായിട്ടുള്ളു കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളെയും വെച്ച് കേരളത്തിനെ കമ്പയർ ചെയ്ത് കേരളം എന്തോ അതിലുമൊക്കെ ഉയർന്നു നിൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ന്ന താഴ്ത്തിക്കെട്ടത്തക്ക രീതിയിലുള്ള വാർത്തകൾ കൊടുത്തു തുടങ്ങിയപ്പോഴാണ് മറ്റുള്ള സംസ്ഥാനങ്ങളും ശരിക്കും കേരളത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അങ്ങനെ വന്നപ്പോഴുള്ള മാറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് മയക്കുമരുന്ന് കടത്ത് പിന്നെ ലഹലകൾ വഴക്ക് അങ്ങനെ കൊലപാതകം അപൂർവതകളിൽ അപൂർവ്വതയൊക്കെ ഉള്ള കൊലപാതകങ്ങൾ ഇതൊക്കെ ഇന്ത്യ മുഴുവൻ ചിലപ്പോൾ ഇന്ത്യക്ക് വെളിയിലും ചർച്ചയാവാറുണ്ട് ഇത് കേരളം ശരിക്കും വരുത്തി വെച്ച ഒരു സംഗതിയാണ് ചുരുക്കി പറഞ്ഞാൽ മുമ്പ് മലയാളിക്ക് പുറത്ത് കേരളത്തിന് പുറത്ത് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്വീകാര്യതയൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം ഇവിടെ ഇവിടുത്തെ പല കാര്യങ്ങളും ദേശീയ മാധ്യമങ്ങളിൽ അവരും ഇപ്പോൾ വാരിയെടുത്തിട്ട് അലക്കാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ചെറുത് കൊടുത്ത് വലുത് മേടിക്കുക ചുണ്ടങ്ങ കൊടുത്ത് വലുതറങ്ങ മേടിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ അത് അതേപോലെ തന്നെയാണ് കേരള മാധ്യമങ്ങൾ ചെയ്തു വെച്ചതാണ് കൊടുത്ത് വാങ്ങിയതാണ് ഇതിപ്പോൾ പറയാനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ വലിയ വംശീയ ഹത്യ നടത്തിയിരുന്നു അതിന് പല പേ ഓമന പേരുകളാണ് കൊടുത്തിരിക്കുന്നത് മലബാർ കാർഷിക കലാപമൊന്നും ഖിലാവത്ത് പ്രസ്ഥാനമെന്നും അതേപോലെ തന്നെ സ്വാതന്ത്ര്യസമരമെന്നൊക്കെ വലിയ ഡെക്കറേഷനൊക്കെ കൊടുക്കുന്നുണ്ട് അന്ന് ഒരുപക്ഷെ ഇവിടെ പോലും അത് വലിയ രീതിയിൽ വാർത്തയായി കാണില്ല അപ്പോൾ പിന്നെ പുറത്തെ കാര്യം പറയണ്ടല്ലോ പക്ഷേ അതേ സമയം തന്നെ അങ്ങ് കാശ്മീരിൽ നടന്ന കലാപം അല്ലെങ്കിൽ ഗോത്ര കലാപം അതേപോലെ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ചെറിയ കാര്യങ്ങൾ പോലെ വലുത് തൊട്ട് ചെറിയ കാര്യങ്ങൾ വരെ ഇവിടെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ചർച്ച സംഘടിപ്പിക്കാറുണ്ട് നടത്താറുണ്ട് പക്ഷേ ഇവിടെ നടക്കുന്ന ഇതേപോലുള്ള വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ പൊതിഞ്ഞു മൂടി വെക്കുകയാണ് ചെയ്യുന്നത് നിരവധി ഉദാഹരണങ്ങളുണ്ട് ദീപപ്പള്ളി പറ്റി നമുക്ക് ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു സിനിമ കൂടി അടുത്ത കാലത്ത് ഇറങ്ങിയുണ്ട് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷേ ആ വെടിവെപ്പ് നടന്ന കാലത്ത് പോലും തിരുവനന്തപുരം ജില്ലയിൽ പോലും അത് വലിയ ചർച്ചയായിട്ടില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം അപ്പോൾ പിന്നെ കേരളത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ പിന്നെ എങ്ങനെ കേരളത്തിന് പുറത്തത് ചർച്ച ചെയ്യും അതേപോലെ മാറാട് കലാപങ്ങൾ ഒന്നും രണ്ടും ഇതൊക്കെ ഇവിടെ തന്നെ വളരെ വിദഗ്ധമായിട്ട് ഒതുക്കി വയ്ക്കുകയാണ് ചെയ്തത് കേരളത്തിന് വെളിയിലോട്ട് പോയില്ല അങ്ങനെയൊരു ഇമേജ് കേരളത്തിന് വെളിയിൽ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു കേരളം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സംസ്ഥാനമാണെന്ന് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന വാർത്തകൾ നമുക്ക് ആർക്കും അഭിമാനിക്കാൻ പറ്റിയതല്ല ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം മുമ്പ് മാധ്യമ ഇവിടെ നിന്നുള്ള മാധ്യമപ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയ രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി കേരളത്തിന് വെളിയിൽ പോകുമ്പോൾ കേരളത്തിനെ പറ്റി നല്ലത് പറയാൻ മാത്രമേ ശ്രമിച്ചിരുന്നുള്ളൂ കേരളത്തിൽ എത്ര മോശം കാര്യങ്ങൾ നടന്നാലും അതിനെ അങ്ങ് വിദഗ്ധമായിട്ട് മൂടി വെക്കുമായിരുന്നു ഇപ്പോൾ ആ കാലം മാറി ഇതാ ഇപ്പോൾ അനൂപ് ആൻ്റണി എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹം യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ഹിന്ദി പത്രത്തിൽ അതായത് ദൈനിക് ജാഗ്രൻ ആണ് ആ ഹിന്ദി പത്രത്തിൻ്റെ പേര് അതിൽ വളരെ വിശദമായിട്ട് തന്നെ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ പറ്റിയാണതിൽ അറിയട്ടെന്നേ എല്ലാ ഇന്ത്യക്കാരും അറിയട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താണ് ഇവിടെ നടന്നത് എന്നെല്ലാവരും അറിയട്ടെ എത്ര കാലം ഇങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റും എത്ര കാലം ഇവർക്ക് ആൾക്കാരെ പറ്റിക്കാൻ പറ്റും ഇത് കാർഷിക സമരമായിരുന്നെന്നും ജന്മത്തത്തിനെതിരെയുള്ള സമരമായിരുന്നെന്നും ഇത് സ്വാതന്ത്ര്യ സമരമായിരുന്നെന്നും ഒക്കെ എങ്ങനെ പറ്റിക്കാൻ പറ്റും ഇത് ഇതൊന്നുമല്ലായിരുന്നു ഇത് തുർക്കിയിലെ ഖലീഫനെ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോൾ ഖലീഫസ്റ്റ് അതായത് മൊത്തം എല്ലാ രാജ്യങ്ങളും ഒരു ഒരു ഖലീഫയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഖിലാപത്ത് പ്രസ്ഥാനം ആരംഭിക്കുകയും തുടർന്ന് അതിന് വർഗീയ രൂപം കൈവരിക്കുകയും ഒരു തികഞ്ഞ വംശീയ ഹത്യയിലേക്ക് തന്നെ അത് കലാശിക്കുകയാണ് ചെയ്തത് അതായത് ആയിരക്കണക്കിന് ഹൈന്ദവരെയാണ് അന്ന് കൊന്നു തള്ളിയത് അതിൻ്റെ നൂറാം വാർഷികമാണ് ഇപ്പോൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത് ചിലർക്കതൊരു ആഘോഷമാണ് ഒരു സൈഡിൽ അത് ആഘോഷിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അത് ആചരിക്കുകയാണ് വേണ്ടത് അതേ ദിവസം തന്നെ അനൂപ് ആൻഡണി ഒരു ദേശീയ ദിനപത്രത്തിൽ ഇതിനെപ്പറ്റിയുള്ള യാഥാർത്ഥ്യം തുറന്ന് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു അറിയണം എത്ര കാലം ഇങ്ങനെ ഒളിച്ചു വച്ചിരിക്കാൻ പറ്റും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇട്ട് വാരിയിട്ട് അലക്കുന്നതല്ലേ അപ്പോൾ ഇവിടെ നടക്കുന്നതും പുറത്തറിയുക തന്നെ വേണം അങ്ങ് അമേരിക്കയിൽ പോലീസുകാർ ഒരു കറുത്തവർഗക്കാരനെ കാൽമുട്ട് കരുത്തിൽ ഞെരുക്കി കൊല്ലപ്പെട്ടാലും ഇവിടെയാണ് അതിൻ്റെ അലയൊലികൾ ഉണ്ടാവുന്നത് ഇവിടെയാണ് അത് ആഴ്ചകളോളം ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇനി നടക്കുന്ന കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം അറിയണം അങ്ങനെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇങ്ങനെ വൺ വേ ട്രാഫിക്ക് മാത്രമല്ലല്ലോ അത് ടു ഫേ ട്രാഫിക്കായിട്ട് തന്നെ പോട്ടെന്നേ എത്രയോ കാലം കൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് എത്രയോ കാലം കൊണ്ട് ഇവിടുത്തെ സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് കടത്ത് അതുപോലെ തന്നെ ലക്ഷദ്വീപ് പ്രശ്ന വിഷയം ഇതൊക്കെയാണ് മറ്റുള്ള ചാനലുകളെ ചർച്ചാ വിഷയം ഇത് ചെറുതുകൊടുത്ത് വലുത് മേടിച്ചത് തന്നെയാണ് ഇപ്പോൾ എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ അനൂപ് ആൻ്റണി എന്ന ഈ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ഹിന്ദിയിൽ തന്നെ ഒരു ദേശീയ മാധ്യമത്തിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനെ പറ്റി അങ്ങനെ ചരിത്രത്തിൻ്റെ ചവറ്റുകൂട്ടയിലേക്ക് മൂടി മൂടി വെച്ച് ഒതുക്കി പുറത്തൊന്നും പറയാതെ അല്ലെങ്കിൽ കൂടുതൽ അറിയാതെ ഒതുക്കി വെച്ചിരുന്ന പല ചരിത്ര സത്യങ്ങളും അങ്ങനെ ഇന്ത്യക്കാരെല്ലാം അറിയട്ടെ എന്ന് തന്നെ പറയാനുള്ളൂ വെബ് ഡെസ്ക് സത്യമൈന്യൂസ്